രാജകുമാരൻ ഇന്നു മുതൽ പ്രേമിക്കാൻ പോകുന്നു. മഞ്ജുരി മുരളീധരനെ. മാഷ് കേട്ടിട്ടില്ലേ ലവ് ഇസ് ലൈഫ് എന്ന്? ഇഫ് യു ഹാവ്ന്റ് ലവ്ഡ് ഇൻ ലൈഫ് വൺസ് യു വോണ്ട് നോ ദ മീനിങ് ഓഫ് ലൈഫ്. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് രാജകുമാരൻ എന്റേഴ്സ് ദ വേൾഡ് ഓഫ് ലവ്. ദേ ദിവന്റെ ഫോണാ. ഹാ ഒരെണ്ണം എന്റെ ഫോണ് കൊടുക്കാം. ആ എന്നാത്തിന് ഈ ഫോണൊക്കെ? ഫോൺ എന്തിനാ? അറിയില്ലേ, കോൾ ചെയ്യാൻ. ആരെ വിളിക്കാൻ? വേറെ ആരെയാ? മാഷിന്റെ രാജകുമാരിയെ, മഞ്ജരിയെ. അതൊക്കെ പറഞ്ഞുതരാം. നീ എന്താ ഇതുവരെ അവിടെ വിളിച്ചിട്ടില്ലേ? 4 മിസ് കോളും 5 കോളും 7 മെസ്സേജും. അയ്യടാ, ഫുൾ നോട്ട് ചെയ്ത് വെച്ചേക്കുവാ രാജാവ്. പക്ഷെ അതൊക്കെ വെട്ടവും വിളിച്ചുള്ളപ്പോഴാ. അല്ലാതെ അതെ, ഈ പ്രേമത്തിന് ഡേ നൈറ്റ് ഒന്നും ഇല്ലാന്നേ. ഈ പ്രേമിക്കുന്നവർ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നത് രാത്രിയിലാ. അറിയില്ല, അതൊന്നും എനിക്കറിയാൻ മേല. അറിയാൻ വയ്യാത്തത് ചോദിച്ചു പഠിക്കണം. ഇത് വലിയ കഷ്ടമല്ലോ. ഈ രാത്രി വിളിച്ച് ഞാൻ എന്നാ പറയാനാ? അതിന് മാത്രം അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല. നീ എന്നാ പറയണ്ടേ, എങ്ങനെയാ മിണ്ടണ്ടേ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാന്ന്. ഞങ്ങൾക്കറിയണ്ടേ മാഷ് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ശബ്ദവും സംസാരവും സ്വഭാവവും ഒക്കെ. കെട്ടൊക്കെ പിന്നെ. അപ്പോ പൂതി ഉണ്ടല്ലേ. ഈ കുര്യച്ചൻ എന്തേ, അവനും കൂടി വേണ്ടേ? പുറത്തുണ്ട്, സോഫിയ ചേച്ചിയുമായി ഫോണിലാ. ഇങ്ങനെയുണ്ടോ പോത്തന്മാര്? ഇങ്ങനെ സന്തോഷായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഭാര്യയുടെ ശബ്ദം പോലും കേൾക്കണത് ഇഷ്ടല്ല. രാജാവേ ഈ ഫോൺ പിടി. എന്നാത്തിന്? പറയാം. ചെവിയോട് ചേർത്ത് പിടിച്ചിട്ട് പതുക്കെ അടഞ്ഞ സ്വരത്തിൽ മഞ്ജരി ചേച്ചി ഫോൺ എടുക്കുമ്പോ ഹലോ എന്ന് പറയണം. ഉറക്കെ പറഞ്ഞാ അതങ്ങനെയാ, രാത്രി അടക്കത്തിലേ പറയാവൂ. ദേ എനിക്ക് ദേഷ്യം വരുവേ, ആദ്യം ഹലോ എന്ന് പറയണം. ആ ശരി, ഞാൻ അയക്കാം. ഇവിടെ നോക്ക്, എന്നിട്ട് അതേ ശബ്ദത്തിൽ എന്ന് ചോദിക്കണം. അപ്പൊ ചേച്ചി പറയും. അപ്പം മഞ്ജരിയും അടക്കം പറയോ? പറയുന്ന കേക്ക് പറയുന്ന കേക്കല്ലേ. വേറൊരാൾ അടക്കം പറയുമ്പോ നമുക്കും അടക്കം പറയാൻ തോന്നും. അത് കൊള്ളാമല്ലേ. ഒന്ന് പറഞ്ഞേ, ഈ ഫോൺ വെച്ച് പറ. പറഞ്ഞേ കേക്കട്ടെ. ഹലോ, എന്താ? ഞാൻ വല്ലതും പറയും. നല്ല അടക്കം പറച്ചില്ല. ഞാൻ ഇതുവരെ ആരോടും അടക്കം പറഞ്ഞിട്ടില്ലെന്നേ, അതുകൊണ്ടാണ്. അല്ല എന്തായി, സേനാപതി ഫോൺ വിളി തുടങ്ങിയോ? അല്ലെ മൊത്തം പറഞ്ഞിട്ട് കൊളാക്കിയോ? ഒന്നും മിണ്ടായിരിക്കടാ. ഒരു കാര്യം ചെയ്യാം, ആ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചേ, ഞാൻ വിളിക്കാം. അതുപോലെ ഫോണിൽ കൂടി എന്നോട് തിരിച്ചു പറഞ്ഞാ മതി. നോക്ക് ഫോൺ എടുക്ക്. ഫോൺ എടുക്ക്. ഫോൺ എടുക്ക. ഏതാണ്ട് നുഴഞ്ഞു കയറി വന്ന പോലെ. ഇവിടെ ശ്വാസം വരെ എന്റെ കടുത്ത് തട്ടിന്നേ. നോക്കി രോമൊക്കെ എഴുന്നേറ്റ്. അതെനിക്ക് അങ്ങനെ തന്നെയാ. പെണ്ണുങ്ങളോട് വർത്താനം പറയുമ്പോ ഒരു വെപ്രാളും രോമാഞ്ചും എണീക്കലും. നിങ്ങക്കോ? 10-40 വയസ്സ് വരെ എനിക്ക് സ്ത്രീകള കാണുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എനിക്ക് സ്ത്രീകള കാണുമ്പോ ഒരു കൗതുകം. അത് പ്രായത്തിന്റെ. അതെ, പോയെ. ഇത് ഓൾഡ് നമ്പർ. ഓൾഡ് നമ്പർ. ഓൾഡ് നമ്പർ. അവളിപ്പോ കിടക്കാന്ന് പറയും. പിന്നെ ഇവിളി ചോദിക്കും എന്താ ഇട്ടിരിക്കണേന്ന്. അതിന്റെ നിറം എന്താ? അതിന്റെ അകത്തിട്ടിരിക്കണേന്റെ നിറം എന്താ? ഇതല്ലേ, ഇതൊക്കെ എന്റെ ചെറുപ്പത്തില് ഞാൻ രാത്രി മൊബൈൽ ഫോണിൽ കൂടെ ചോദിക്കാറുണ്ട്. നിങ്ങളെ ചെറുപ്പത്തിൽ മൊബൈൽ ഉണ്ടോന്ന്? നിനക്ക് മൊബൈൽ വേണ? വലിയ മൊബൈൽ ഉണ്ടല്ലേ, അത് ചാർജ് ആവോ. അല്ല ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? അതെ ഇതൊക്കെ ചോദിക്കാൻ പോണേ. എന്തേ? അല്ല മഞ്ജുമേ, ഇവനീ ഫസ്റ്റ് ആയതുകൊണ്ടേ നമുക്ക് ആദ്യം തന്നെ ഇത്രയും ഡീപ്പിലോട്ട് അങ്ങോട്ട്. എന്റെ കുരിയാച്ചാ, ഈ രാജാവ് പ്രേമിച്ച് മഞ്ജരി ടീച്ചറെ പറ്റിക്കാനാണോ നോക്കുന്നത്? എന്റെ രാജകുമാരി മാതാവാണ്, ഞാൻ ആരെയും പറ്റിക്കത്തില്ല. അപ്പൊ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഇഷ്ടമുള്ള വസ്ത്രം, നിറം, പിന്നെ അവളുടെ സ്വഭാവം, അവൾ എപ്പോ കിടക്കും, ഇതൊക്കെ അറിയണ്ടേ? ഇനിയിപ്പോ റിഹേഴ്സൽ ഒന്നുമില്ല, ഡയറക്റ്റ് 10:30 വിളിക്കാം. ഓക്കേ. ഫസ്റ്റ് ഹലോ. സെക്കൻഡ് എന്തെടുക്കുക? തേർഡ് കിടക്കുവാന്നോ? ഫോർത്ത് കളിച്ച് കളി കാര്യാവും. കളിച്ച് കളി കാര്യാവാനല്ലേ നമ്മൾ എല്ലാവരും കൂടി കളിച്ചത്. എല്ലാരും കൂടെ വന്നു
എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. അതെന്താ? ദൈവന്റെ മുഖത്ത് നോക്കിയാ എനിക്ക് സംസാരിക്കാൻ പറ്റും. എന്റെ മുഖത്ത് എന്താ കുഴപ്പം? എനിക്ക് ചമ്മല. ചമ്മലോ? എന്തിന്? സാറല്ല, ഇവരെ നോക്കണ്ട, നമുക്ക് എന്താവാൻ. നേരത്തോട് നേരെ എത്തണവരെ ഇതിനകത്ത് അവര് കിടന്നാലും ഒന്നും ഉണ്ടാവില്ല. അയാള് പാവാടാ. പാവാടെ? ഞാൻ കണ്ടില്ല. എന്തൊരു അല്ല കിസിന്റെ അച്ഛൻ? കിസിന്റെ അല്ലേ ഇത്? അതെ. ഹലോ, എന്തായിട്ട് സംഭവിച്ചേ? എനിക്ക് വയ്യ ചേട്ടാ. ഇവളെ പ്രേമിച്ചോ? ഇവളെ കല്യാണം കഴിച്ചോ? ഇവളെ അടിപൊളി പെണ്ണാ. വേറെ വല്ലവളും ആയിരുന്നെങ്കിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരാൾ ഈ നേരത്തെ വിളിച്ച ഉറപ്പായിട്ട് തിരിച്ചു വിളിച്ചേന്. എന്തിനാന്നറിയോ? എന്തിനാ വിളിച്ചേ? എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മളിത് എത്ര കണ്ടതാ ഈ ഹോസ്റ്റൽ ലൈഫില്. ഇവളെ പൊളിയാ. നാളെ മഞ്ചരിക്ക് ക്ലാസ് ഉള്ളതാന്നേ. ഞാൻ നാളെ എങ്ങനെ മഞ്ചരി?